നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. നഗരത്തിൽ സ്വകാര്യ ബസ്സും KSRTC ബസ്സുകളും പരസ്പരം മരണപ്പാച്ചിൽ നടത്തുമ്പോൾ അതിലൂടെ പൊലിയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവനാണ്. വളരെയധികം തിങ്ങി നിറഞ്ഞു തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്ന് KSRTCയെ ഓവർടേക്ക് ചെയ്ത സ്വകാര്യ ബസ്സിനിടയിൽപ്പെട്ട് ഞെരുങ്ങി ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തലസ്ഥാനത്താണ് ഈ സംഭവം ഉണ്ടായത്. കിഴക്കേക്കോട്ടയിലാണ് ഇങ്ങനെ രണ്ട് ബസ്സുകൾക്കിടയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. കേരള ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള ഉല്ലാസാണ് മരണപ്പെട്ടിരിക്കുന്നത്. 47 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ദാരുണമായി ഈ അപകടം സംഭവിച്ചത്. റോഡ് സീബ്ര ലൈനിലൂടെ മുറിച്ച് കടക്കുന്നതിനിടയിൽ ഉല്ലാസ് ബസ്സുകൾക്കിടയിൽപ്പെട്ട് അകപ്പെട്ടു പോവുകയായിരുന്നു. സീബ്ര ക്രോസിംഗിൽ വെച്ച് തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കോവളം ഭാഗത്തു നിന്നും വരികയായിരുന്ന KSRTC ബസ് കിഴക്കേക്കോട്ടയിലെത്തി യൂടേൺ എടുക്കാനായി തിരിക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. KSRTC ബസ്സിൻ്റെ മുൻഭാഗത്തായിരുന്നു ഉല്ലാസ് നിന്നിരുന്നത്. KSRTC ബസ് മുന്നോട്ടെടുത്തപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ബസ് KSRTC ബസ്സിന് മുന്നിലൂടെ വലത്തേക്ക് തിരിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ പെട്ടുപോയ ഉല്ലാസ് രണ്ട് ബസ്സുകൾക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങുകയായിരുന്നു. ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കിയതോടെ അപകടം ഡ്രൈവർമാർ മനസ്സിലാക്കുകയും വളരെ വേഗത്തിൽ ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി. പോലീസ് വാഹനത്തിൽ തന്നെ ഉല്ലാസിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊല്ലം സ്വദേശിയാണ് ഉല്ലാസ് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതേസമയം സമാനമായ ഒരു അപകടം മലപ്പുറത്തും സംഭവിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കാൽനട യാത്രക്കാരൻ്റെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങിയ ഒരു അപകടമാണ്, അപകട വാർത്തയാണ് ലഭിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിലാണ് ഈ അപകടം സംഭവിച്ചത്. കാട്ടിപ്പരുത്തി സ്വദേശി സുബ്രഹ്മണ്യൻ്റെ കാലിലൂടെയാണ് ബസ് കയറിയിറങ്ങിയത്. അപകടത്തിൽ സുബ്രഹ്മണ്യന് ഗുരുതരമായി തന്നെ പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രചരിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യൻ്റെ പിറകിലൂടെ അതേ ദിശയിൽ നിന്നെത്തിയ ബസ് ഇടത്തേക്ക് തിരിഞ്ഞ് സ്റ്റാൻഡിലേക്ക് കയറാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ബസ്സിൻ്റെ മുൻഭാഗം തട്ടി സുബ്രഹ്മണ്യൻ ബസ്സിനടിയിലേക്ക് വീണു. ഇദ്ദേഹത്തിൻ്റെ കാലിലൂടെ ടയറുകൾ കയറിയിറങ്ങിയാണ് നിന്നത്. കാൽനട യാത്രക്കാർ സ്റ്റാൻഡിലേക്കുള്ള വഴി മുറിച്ച് കിടക്കുന്നത് ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടെയാണ് ബസ് ഡ്രൈവർ വാഹനം തിരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോപണ വിധേയമായിരിക്കുന്നത്. നാട്ടുകാരും ബസ്സിലുണ്ടായിരുന്നവരും ചേർന്ന് സുബ്രഹ്മണ്യനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിന് പൂർണ്ണമായും തെറ്റായ ദിശയിലൂടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നും ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ ഇതിന് മുൻപും സംഭവിച്ചു എന്നുള്ള ശക്തമായ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.